വെൽക്കം ബാക്ക് ടു ടുക്മാ കിച്ചൺ. അപ്പൊ എല്ലാവർക്കും ടുക്മാ കിച്ചണോട്ടെ വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി മത്തങ്ങയും കായും വെച്ചിട്ടുള്ള ഒരു നല്ലൊരു എരിശ്ശേരിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എരിശ്ശേരി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് മത്തങ്ങ അതേ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തയ്ക്കായും ഇതുപോലുള്ള ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് ഇതിനെ മാറ്റാം. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കായയുടെ കഷ്ണവും നമുക്ക് ഈ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവൻ ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, ഇപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വൻപയറും ഒന്നും ചേർത്തിട്ടില്ല. അപ്പം മത്തങ്ങയും കായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് കുക്കറിൽ ഒരു വിസില് വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണേ. അപ്പോൾ നമുക്കിനി അരപ്പിനുള്ള കാര്യം നോക്കാം. തേങ്ങായും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവുമാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്, രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറും തുറന്നു നോക്കാം. നമ്മുടെ കഷ്ണമൊക്കെ ഇതേ നന്നായി വെന്തിട്ടുണ്ട്, പാകത്തിന് വെള്ളമൊക്കെയാണ്. അപ്പോൾ നമുക്ക് തവി വെച്ചതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ഇച്ചിരി തരിതരാന്ന് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിളച്ചാൽ മതി, അധികം തിളച്ച് കുറുകേണ്ടതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, മുളക്, കറിവേപ്പില ഇവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ ഒരു സ്പൂൺ തേങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്ത് നമുക്ക് ഈ ഒരു എരിശ്ശേരിയുടെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എരിശ്ശേരിയാണ്. ചോറിനൊപ്പം കഞ്ഞിയോടൊപ്പം കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.